കിളികൊല്ലൂരിൽ സഹോദരങ്ങളെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ഈ ഘട്ടത്തിൽ എഫ്ഐആർ റദ്ദാക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി അന്വേഷണം പൂർത്തിയായതിനു ശേഷമേ എഫ്ഐആർ റദ്ദാക്കുന്നത് പരിഗണിക്കാൻ കഴിയൂവെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ഹർജിയിൽ ഇടക്കാല ഉത്തരവ് നൽകാൻ കഴിയില്ലെന്നും കോടതി അറിയിച്ചു എസ് ശ്രീകാന്താണ് വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് എന്താണ് ഹൈക്കോടതി വ്യക്തമാക്കിയ നിലപാട് കിളികല്ലൂർ പോലീസ് കൊലപാതക ശ്രമം ഉൾപ്പെടെ ചുമത്തി രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സൈനികനും അദ്ദേഹത്തിന്റെ സഹോദരനും ഹൈക്കോടതിയെ സമീപിച്ചത് മർദ്ദിച്ച പോലീസുകാർക്കെതിരായ അന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ വേണമെന്നും ഈ ഹർജിയിൽ പറഞ്ഞിരുന്നു പക്ഷേ ഈ എഫ് ഐ ആർ റദ്ദാക്കണം എന്നുള്ള ആവശ്യം ഹൈക്കോടതി ഇപ്പോൾ തള്ളിയിരിക്കുകയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഈ ഘട്ടത്തിൽ എഫ്ഐആർ റദ്ദാക്കാൻ സാധിക്കില്ല എന്ന് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു അന്വേഷണം പൂർത്തിയായതിനു ശേഷമേ എഫ്ഐആർ റദ് സംബന്ധിച്ച ഹർജി പരിഗണിക്കാനാകൂ എന്നാണ് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നത് ഹർജിയിൽ ഇടക്കാല ഉത്തരവ് നൽകാനാകില്ല എന്നുള്ള കാര്യവും ഇന്നിപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു സഹോദരങ്ങൾക്ക് പോലീസ് സംരക്ഷണം വേണമെന്ന അഭിഭാഷകന്റെ ആവശ്യവും കോടതി അംഗീകരിക്കുകയുണ്ടായില്ല മൂന്നാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് നിലവിൽ ഈ കേസ് കോടതി ഇന്ന് ആദ്യമായി പരിഗണനയ്ക്കെടുക്കുകയാണ് കഴിഞ്ഞ ദിവസം ലിസ്റ്റ് ചെയ്ത് കോടതി ഇന്നത്തേക്ക് മാറ്റുകയും ചെയ്തിരുന്നു ഇത് പരിഗണനയ്ക്ക് എടുത്തപ്പോൾ തന്നെ തിരിച്ചടിയാണ് ഈ സഹോദരങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണം എന്നുള്ള ഇവരുടെ ആവശ്യം ഇപ്പോഴും കോടതി മുൻപാകെയുണ്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം ആ വിഷയത്തിൽ കോടതി ഒരു പക്ഷേ തീരുമാനം പറഞ്ഞേക്കും ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്